ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ശ്രുതി ഹാസൻ ഇൻസ്പയർഡ് മേക്കപ്പ് ആണ് ചെയ്യാൻ പോണേ. അപ്പോൾ ഈ ഒരു പിക്കിലെ പോലെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ടോണറാണ്, ഇത് ആൽഫുഡ്നെസിൻ്റെ കുക്കുംബർ ടോണറാണ്. എൻ്റെ ഫേസിലും നെക്കിലും ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രോജിനയുടെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതിൻ്റെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസറാണ്, കാരണം അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നല്ല ലൈറ്റ് വെയ്റ്റാണ്. അപ്പോൾ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവും. ഇപ്പം ഞാനിവിടെ ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്സറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ എടുത്തിട്ട് എൻ്റെ ഹൈലൈറ്റിംഗ് പോയിൻസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സെറ ആയത് കൊണ്ട് കുറച്ച് ഓയിലി ആവുമല്ലോ, അപ്പം നമ്മൾ നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം, അപ്പോഴാണ് സ്കിന്നിൽ അബ്സോർബ് ആവുന്നത്. നെക്സ്റ്റ് പ്രൈമർ അപ്ലൈ ചെയ്യാൻ പോണ്. ഞാൻ ഇവിടെ എപ്പോഴും യൂസ് ചെയ്യുന്ന ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനത് കുറച്ച് അത്യാവശ്യം എമൗണ്ട് എടുത്തിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മേക്കപ്പിന് നല്ലൊരു ബേസ് ക്രിയേറ്റ് ആവും. ഞാൻ നെക്സ്റ്റ് കളർ കറക്ടറിനായി ഇവിടെ യൂസ് ചെയ്യുന്നത് നൈബയുടെ ഓറഞ്ച് കളർ കറക്ടറാണ്. എൻ്റെ ഐസിൻ്റെ ലിപ്സിൻ്റെ സറൗണ്ടിങ്സിലൊക്കെ കുറച്ച് ഡാർക്ക് കളറുണ്ട്, അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളർ കറക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് വടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡ് പിമ്പിൾസൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഗ്രീൻ കളർ കറക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതും നൈബയുടെ ആണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കുഞ്ഞ് സ്പഞ്ച് വെച്ചിട്ട് ഇത് മൊത്തം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ലാക്മേയുടെ ഇൻവിസിബിൾ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് വരുന്നത് 02 ആണ്. ഇതൊരു യെല്ലോ അണ്ടർടോണുള്ള ഷെയ്ഡാണ്. ഞാൻ അധികം യെല്ലോ അണ്ടർടോണുള്ള ഷെയ്ഡ്സ് മാത്രമേ ചൂസ് ചെയ്യാറുള്ളൂ, കാരണം എനിക്ക് അങ്ങനത്തെ ഷെയ്ഡ്സാണ് അധികം മാച്ച് ആവാറുള്ളത്. ഇത് ഞാൻ അത്യാവശ്യം എമൗണ്ട് എടുത്തിട്ട് എൻ്റെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഇത് മൊത്തം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. Time is barely on our side. പിന്നെ എൻ്റെ കണ്ണിൻ്റെ ഇടയിൽ ഒന്നുകൂടെ ലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കളർ കറക്റ്റർ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതും സെയിം നൈബയുടെ തന്നെയാണ്. എന്നിട്ട് ഞാൻ ഒരു ചെറിയ സ്പഞ്ച് വെച്ചിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ നെക്സ്റ്റ് കൺസീലർ അപ്ലൈ ചെയ്യാൻ പോണം. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലറാണ്. എൻ്റെ ഷെയ്ഡ് വരുന്നത് മീഡിയം ടോണി. ഇത് ഞാൻ സ്മോൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കൺസീലറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിലുള്ള എല്ലാ പിഗ്മെൻറ്റേഷനും ഒന്ന് കവർ ആയിട്ടുണ്ടാവും. ഞാനൊന്ന് മൊത്തം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ ഹെവൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഷെയ്ഡ് വരുന്നത് നാച്ചുറലാണ്, അതൊരു യെല്ലോ അണ്ടർടോണുള്ളൊരു ഷെയ്ഡാണ്.
പിന്നെ കൺസീലർ അപ്ലൈ ചെയ്ത സ്ഥലത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ നന്നായിട്ട് കട്ടിക്കിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് എൻ്റെ ഫേസിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, മൊത്തം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് കോണ്ടൂർ ആണ് ചെയ്യാൻ പോണത്. ആ പിക്കിൽ ശ്രുതി ഹാസൻ കുറച്ചൊന്ന് കോണ്ടൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കവളിൻ്റെ അവിടെ മാത്രമാണ് ജസ്റ്റ് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കോണ്ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് സെഫോറയുടെ പാലറ്റിന് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. പിന്നെ ഞാൻ ആ സെയിം പാലറ്റിൽ നിന്ന് ഒരു ലൈറ്റ് പീച്ച് കളർ എടുത്തിട്ട് ബ്ലഷ് ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഐബ്രോസിലേക്ക് എടുക്കുകയാണ്. ഐബ്രോസിനായി ഞാൻ എൻ്റെ ഫേവററ്റ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൽ തന്നെ ഒരു ബ്രഷ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കും, എന്നിട്ട് ഉള്ളിലൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കും. സ്പൂളി വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഐബ്രോ കിറ്റിൻ്റെ കൂടെ ഒരു സെറ്റിംഗ് വാക്സ് ഉണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒന്ന് കോംബ് ചെയ്യുന്നത്. പിന്നെ ലിപ്സ് മോയിസ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിവ്യയുടെ എസൻഷ്യൽ ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ലിപ് ബാം ആണ്, നല്ല ലൈറ്റ് വെയ്റ്റുമാണ്. പിന്നെ ഞാൻ നെക്സ്റ്റ് ഐലൈനർ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെബലൈൻ്റെ കൊളോസൽ ബോൾഡ് ഐലൈനറാണ്. ആ പിക്കിൽ ശ്രുതി ഹാസൻ ലൈറ്റായിട്ട് ഐലൈനർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ലൈറ്റായിട്ടൊന്ന് ഞാൻ ജസ്റ്റ് ഐലൈനർ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനൊരു കേളർ വെച്ചിട്ട് എൻ്റെ ഐ ലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസ്കാരയ്ക്കായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് മെബലൈൻ്റെ കൊളോസൽ മസ്കാരയാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് എൻ്റെ ഐ ലാഷസിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ലിപ്സിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ പിക്കിൽ ശ്രുതി ഹാസനോട് റെഡ് ലിപ്സ്റ്റിക്കാണ് ഇട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ലിപ്പ് ലൈൻ ചെയ്യും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിൻ്റെ ലിപ് ലൈനറാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ സെൻസ് റെഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അപ്പോൾ ആദ്യം ഞാനിത് വെച്ചിട്ട് എൻ്റെ ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അത് തന്നെ വെച്ചിട്ട് എൻ്റെ ലിപ്സിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തും കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലിപ്സ്റ്റിക്കിനായി യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ 02 സോഫ്റ്റ് വൈൻ ആണ്. അപ്പോൾ ഞാനിത് അത്യാവശ്യം കട്ടിക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹൈലൈറ്ററിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് മോൾട്ടൺ ഗോൾഡാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ബ്രഷ് വെച്ചിട്ട് എൻ്റെ ഹൈലൈറ്റിംഗ് പോയിൻസിലൊക്കെ മൊത്തം ഈ ഹൈലൈറ്റർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് മൊത്തം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേബിലിൻ്റെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.